അങ്ങനെ സുഹൃത്തുക്കളെ, നിങ്ങൾ ടൈറ്റിലും തമ്മിലും കണ്ട പോലെ നമ്മുടെ മോനായി ഇന്ന് ഇറങ്ങുകയാണ് അല്ലേ മാ? ഇന്നത്തെ പോലെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ കാണുന്നവർക്ക് 10 പേർക്ക് നമ്മൾ 500 രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും. സോ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവരാണെങ്കിൽ ഡോ വറി ഗൈസ്, ഈ പ്രാവശ്യം നിങ്ങളുടെ പോക്കറ്റിലിരിക്കും 500 രൂപ. ഈ കാണുന്ന പോലെ ഈ വീഡിയോയിൽ എവിടെയാ കണ്ടൊക്കെ എം ഗോൾഡൻ കളറിലെ എം കാണുന്നതായിരിക്കും. ശ്രദ്ധിച്ച് കാണാം, ജസ്റ്റ് ഓടിച്ചിട്ട് കാണേണ്ട കാര്യമില്ല. ശ്രദ്ധയോടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നേരെ സ്ക്രീൻഷോട്ട് അങ്ങ് വിടുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്പർ വളരെ മികച്ചമായി കണ്ടുപിടിച്ച നമ്മുടെ 10 ആൾക്കാർ ഇവരൊക്കെയാണ്. നമ്മൾ അടിക്കണം, കൈ അടിക്കും. അപ്പോൾ ഇത് ഇവരൊക്കെയാണ് 10 പേരും. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ബ്രോ നമ്മുടെ ഇതൊന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ്, ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ്. 10 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, പക്ഷേ നിങ്ങൾ ഇന്ന് കിട്ടിയില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട, നമ്മൾ നാളെ വിടുന്നതായിരിക്കും. സോ നോ വറീസ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ രഹസ്യ കോഡാണ് എം, നമ്മുടെ മോനായിയുടെ എം. ഇതുവരെ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഐ വോണ്ട് ടെൽ യു അബൌട്ട് മൈ ഗെയിമിംഗ് സ്കിൽസ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഞാനും നിങ്ങളൊക്കെ കിഡിലെ ഗെയിമേഴ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് കളിച്ചോണ്ട് തന്നെ 50 ലക്ഷം രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, ഡൗൺലോഡ് പ്ലെയർ സ്പോട്ട് ആപ്പ്. ഇതിൻ്റെ അകത്ത് 15 കൂടുതൽ ഗെയിംസ് ഉണ്ട്, ലൈക്ക് ക്യാരം, കോൾ ബ്രേക്ക്, ചെയിൻ റിയാക്ഷൻ, സ്റ്റേക്കി ബേർഡ്സ്, ലൂഡോ, സ്നേക്ക് ആൻഡ് ലാഡർ, ഫ്രൂട്ട് സ്ലൈസ്, പൊളി. ഇതിൽ നമുക്ക് ഡെയിലി റമ്മി ഗെയിം വിൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, ജസ്റ്റ് ബൈ ജോയിനിങ് എ ടേബിൾ വിത്ത് 1 പൈസ. പ്ലെയർ സ്പോർട്സ് നമുക്ക് റമ്മി കളിക്കാൻ കുറേ അധികം ബെനിഫിറ്റ്സ് ഉണ്ട്. 100% സെക്യൂർ ആണ്, ബിക്കോസ് ഇറ്റ്സ് മെയ്ഡ് ഇൻ ഇന്ത്യ ആപ്പ്. പിന്നെ 7 മില്യൺ പ്ലസ് യൂസേഴ്സ് ഉണ്ട് ഇതിൽ. പിന്നെ ഈസി വിഡ്രോവൽ. നമ്മളെ പോലെ പ്ലെയേഴ്സിന് എവറി ഡേ ന്യൂ ഓഫേഴ്സ് വരുന്നുണ്ട്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ചെയ്യില്ല. വേറൊരു കാര്യം, എന്റെ റെഫറൽ കോഡ് PLAYS200 നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് ₹200 കിട്ടുന്നതായിരിക്കും. ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കുറെ ഗെയിംസ് കളിക്കാൻ പറ്റും, ലൈക്ക് ഷീപ്പ് ഫൈറ്റ്, ആറ്റ് മാൻ, ചെസ്, ഹൗസ് ഇ, ക്യൂസ് എക്സെട്രാ. പ്ലെയർ സ്പോർട്സിൽ റഫറാൻ ആണെന്ന് കിട്ടിലും പ്രോഗ്രാം ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഈ ആപ്പിലോട്ട് ഇൻവൈറ്റ് ചെയ്യുക, എന്നിട്ട് അവരുടെ വിന്നിങ്സ് ഇന്ന് നിങ്ങൾക്ക് 2% കിട്ടുന്നതായിരിക്കും. പൊളിയല്ലേ? സോ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഈ 50 ലാക്ക് വേറെ ആരെങ്കിലും വിൻ ചെയ്ത് പോകുന്നതിന് മുമ്പ് ഡൗൺലോഡ് പ്ലെയർ സ്പോർട്സ് ആപ്പ്. സി യു അറ്റ് ദ ടേബിൾ ഓഫ് റമ്മി. നാട്ടുകാരെ, ഓടിവല്ലേ മോനായി വരുന്നേ. എന്താ എന്താ മോനായി? ആ മോനായി എന്ന് പറയുന്നത് നമ്മുടെ പുതിയ വണ്ടിയുടെ പേരിന് അവനെ ഓമനത്തോടെ പിടിക്കും. നീ എപ്പോഴും എനിക്ക് പ്രിയപ്പെട്ടവനായിരിക്കും അല്ലേ മാ? ബീസ്റ്റ്, നീ നീ പേടിക്കണ്ട, നിനക്ക് ഒരു എതിരാളിയേ അല്ല. എന്താണ് മോനായി? മോനായി നമ്മുടെ കാർ. ആ നമ്മുടെ, ഓഹോ, വേണ്ട, സാരമില്ല, അവൻ നമ്മൾ നമുക്ക് ഒരു എതിരാളി അല്ല. അപ്പൊ ഡാഡി ഇവിടെ സുന്ദര കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. മമ്മി, എന്റെ മമ്മി, ഇതെന്താണ്? നമ്മുടെ ബീസ്റ്റ് കൂട്ടനെ എടുക്കാൻ പോയപ്പോഴും മമ്മി ഇത്ര ഭയങ്കര പക്ഷാവേദന. നമ്മുടെ ബീസ്റ്റിന് അത്ര പിടിക്കുന്നില്ല ഈ കാര്യങ്ങളൊക്കെ. ഡ്രസ് ആയിട്ട് ഇതിപ്പോ എന്റെ കാർ എടുക്കുന്നോണ്ട് പുതിയ ഡ്രസ് ഇരിക്കുന്നു. ബീസ്റ്റ് വേഴ്സസ് മോനായി കേട്ടല്ല, പിന്നെ കുറെ പേര് പറഞ്ഞു നമ്മുടെ ബീസ്റ്റിന്റെ സ്റ്റിയറിംഗ് എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട്. നിങ്ങൾ പറഞ്ഞ എനിക്ക് ഏകാരിക്കാൻ പറ്റും, എടുത്ത് അങ്ങ് മാറ്റിയിട്ടുണ്ട്. അത് ആക്ച്വലി എനിക്ക് റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ എടുത്തിട്ടാണ്. പിന്നെ വേറെന്താ, അപ്പം ഇതിനൊരു ബ്ലാക്ക് ലെതർ നമ്മൾ അങ്ങ് സെറ്റാക്കി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ നേക്കഡ് ആയിട്ട് ഇങ്ങനെ തന്നെ വെക്കേണ്ടി വരും. എന്ത് കഷ്ടമാണല്ലേ, മമ്മിയും പറയത്തില്ല, ഡാഡിയും പറയത്തില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? മമ്മി ഒന്നും കൂടി പറയാം. നമ്മളിപ്പോ റോഡിന്റെ നടുക്ക്, ഐ മീൻ റോഡിന്റെ സൈഡിലിരിക്കുവാണ്. നമ്മളിപ്പോ ഉടനെ തന്നെ ഒരു 10-15 മിനിറ്റ് നമ്മളുടെ മോനായിനെ കാണുന്നതായിരിക്കും. എല്ലാരും എക്സൈറ്റഡ് അല്ലേ? ഒന്ന് താഴെ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. ആൻഡ് സാരമില്ല ബീസ്റ്റ്, അടങ്ങൂ, നമുക്ക് പോകാം. ഹലോ, ഇവിടെ വന്നിരിക്കണോ കൊച്ചു കള്ളി? സിനിമ നടി ഇവിടെ വന്നിരിക്കണോ? അവിടെ വണ്ടി ഇരിപ്പുണ്ട്, കണ്ടേ? വണ്ടിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്യാൻ പോകും. അതിന്റെ ക്രോം സൈഡില് ക്രോം പിടിപ്പിച്ചോണ്ടിരിക്കും. ഇപ്പൊ കണ്ടപ്പോഴത്തേക്ക് നല്ല ലുക്ക്. അതല്ല, നമ്മളത് വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടാമത് ക്രോം പിടിപ്പിച്ചോണ്ടിരിക്കും സൈഡില്. ഇപ്പൊ മറ്റേ നീല വണ്ടി അവിടെ വേറെ ഉണ്ട്, അത് ഡാഡി അവിടെ സംസാരിച്ചോണ്ടിരിക്കാണ്. മോനായി, 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 പക്ഷേ ഒരു കാര്യമാണ്, എന്താ നമ്മുടെ ബീസ്റ്റിന് അത്ര വരത്തില്ല കേട്ടോ. ബീസ്റ്റിന്റെ 7 അയൽപക്കത്തില്ല, ബീസ്റ്റിന്റെ അടുത്തൊന്നും വന്നൊരു മാന്തി പറിച്ചു. ബീസ്റ്റ് ഉണ്ടല്ലോ, മാന്തി പറിച്ചു ഒന്നുമല്ല ഞങ്ങളുടെ മോനായി.
ബീസ്റ്റിന്റെ അടുത്ത് വന്നു പോലെ മാമുട്ടി പറിക്കും. അഹങ്കാരം മോട്ട് വന്നിട്ടുണ്ടോ തോന്നുന്നു. ബീസ്റ്റ് വേണ്ട വേണ്ടെന്നല്ല, ദൂരെ എത്രക്ക് പോകുമ്പോ എടുത്തോ. അങ്ങനെ എടുക്കണ്ട, ഇപ്പൊ ഒരാഴ്ചത്തേക്ക് നീക്കി വെച്ചിരിക്കുക. ഞങ്ങളുടെ മോനായി ഇപ്പൊ പുറത്തിറങ്ങും ഏതാനും നിമിഷങ്ങൾ. ഏതാനും നിമിഷങ്ങൾ എന്റെ ബീസ്റ്റ് കൂട്ടോ, നീ എന്തിനാണ് കിടന്ന് ടെൻഷൻ അടിക്കുന്നത്? നിനക്കറിയാലോ എന്റെ ഏറ്റവും ഫേവററ്റ് നീ ആയിരിക്കും, നീ തന്നെ ആയിരിക്കും എപ്പോഴും. ഓക്കെ, ഓ ഞാൻ വരുന്നു വരുന്നു വരാം. എന്റെ ബീസ്റ്റ് കൂട്ടോ, നീ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ഇത് മോനായിയാണ്, നീ ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ അടിച്ചേ പറ്റുള്ളൂ, ഒരാഴ്ചത്തേക്കെങ്കിലും ടെൻഷൻ അടിക്കണം. എന്റെ മോനായി കിടക്കുന്ന കണ്ടോ? അങ്ങനെ നമ്മുടെ മോനായി കുട്ടനെ കാണിക്കാനുള്ള സമയമായിരിക്കാണ്. മമ്മി ഹാപ്പി ആണല്ലോ? ഞാൻ ഹാപ്പിയാണ്, നമ്മുടെ മോനായി ഇല്ലേ ഇറങ്ങുന്നത്. പിന്നെ അപ്പൊ ഗൈസ്, അധികം സസ്പെൻസ് ഇല്ലാതെ, അധികം സസ്പെൻസ് ഇല്ല, ഇതാണ് നമ്മുടെ മോനായി. ഞാനൊരു വളരെ ഡീസന്റ് ആയിട്ടൊരു ചോദ്യം ചോദിക്കാം, മോനായി ആണോ ബീസ്റ്റ് ആണോ ഇപ്പൊ തീരുമാനിച്ചോണോ? ഓഹോ, ഇവിടം വരെ വരുമ്പോഴത്തേക്ക് എന്റെ ബീസ്റ്റ് വേണം, ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ മോനായിട്ട് കളർ മതിയല്ല, വേറെ എന്ത് വേണം? ഇതാ ഈ കളറാ, അവൻ തക്കര കുട്ടന്മാ തങ്കക്കട്ടി കരിച്ചില്ലിപ്പ് ദേഷ്യ. അങ്ങനെ നമ്മളൊരു മാലയൊക്കെ ഇട്ടിട്ടുണ്ട്, പോളിച്ചടുക്കിക്കൊണ്ട്. ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടാലും നമ്മളിപ്പം ഫാൻസി നമ്പറൊക്കെ എടുക്കുന്നത് നിർത്തി. കാര്യം അമ്മ എന്താ നമ്മൾ ഫാൻസി നമ്പർ നിർത്തിയത്? എല്ലാ വണ്ടിക്കും മൂന്നായിരുന്നു, ഇപ്പൊ എന്ത് പറ്റി? വാശിപ്പുറത്ത് എടുക്കുന്നതാണ്. ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു കാര്യം ചെയ്യും, നമുക്കിത് അടുത്ത ആഴ്ച തന്നെ കൊടുത്തേക്കാം. ബീസ്റ്റ് ആണ് നല്ലത്. ഒരു കാര്യം ചെയ്യും, അവര് ഇവര് തന്നെ പറയട്ടെ, നമ്മള് കാണുന്ന ഓഡിയൻസ് തന്നെ പറയട്ടെ. ഗൈസ് നിങ്ങൾ തന്നെ പറ ബീസ്റ്റ് ആണോ നമ്മുടെ മോനായി ആണോ ഞങ്ങൾ? അവര് പറയട്ടെ, കാണാം. ഒരു ചലഞ്ച് ആയിട്ട് തന്നെ ഏറ്റെടുത്തു. അത് പിന്നെ അവരങ്ങനെ പറയത്തില്ല, എന്റെ മമ്മി അവരെ വളച്ചിട്ടിരിക്കുവാണല്ലോ. എനിക്കെന്നെ ഓടിച്ചെടുക്കണമെന്ന് പറയുന്നുണ്ട് മമ്മി. ആർക്ക്? എനിക്കാ അമ്മ. അതിന്റെ ഏഴ് അയൽവക്കത്ത് എത്തത്തില്ല, കേട്ടല്ലോ. ബീസ്റ്റ് എന്ന് പറഞ്ഞാലല്ലോ സ്വന്തം വഴി, ഏ വഴി തന്നെ വഴി എന്ന രീതിയിലാണ് ബീസ്റ്റ്. ഇത് ഒരു കാര്യം ചോദിക്കട്ടെ, മമ്മിയാണോ ഇത് ഓടിച്ചിറക്കുന്നത്? കയ്യിൽ ലൈസൻസ് ഉണ്ട്, ഫോർ ടൂ വീലർ ലൈസൻസ് ഉണ്ട്, ഫോർ വീലർ ലൈസൻസ് ഉണ്ട്. അതുകൊണ്ട് മമ്മി എന്നെ ഇറക്കണമെന്നാണ് എന്റെയും പ്രേക്ഷകരുടെയും ആഗ്രഹം. ഇറക്കോ? അതൊക്കെ താക്കോൽ കൈമാറുവാണ്. മമ്മി ധൈര്യത്തോടെ വാങ്ങിച്ചു, താക്കോൽ വാങ്ങിക്കുന്ന ഒരു വണ്ടി ഓടിക്കണമെന്നാണ്, വണ്ടി ഇറക്കണമെന്നാണ്. കമോൺ വാങ്ങിക്ക്. വണ്ടി തകർത്തെന്ന് പറയാം. രാവിലെ തൊട്ട് എന്നെ അപമാനിച്ചോണ്ടിരിക്കുവാണ്. ഇത്രയും നാള് ബീസ് മതിയായിരുന്നു, ഇനി എന്ത് അപമാനം? കരച്ചിലല്ല, ദേഷ്യം ദേഷ്യം. പിന്നെ ഒരു സന്തോഷമുണ്ട്, അവൻ ഫ്രീ ആയല്ലോ, അവൻ ഫ്രീ ആയല്ലോ, ആ ഒരു സന്തോഷം അവനുണ്ട്. മമ്മി മമ്മി ഓടിക്കും? മമ്മി ഇല്ല, എനിക്ക് മമ്മിയുടെ ലൈസൻസ് ആണ്, എനിക്ക് അത് സംശയമാണ്. മമ്മിക്ക് സൈക്കിളെങ്കിലും ഓടിക്കാറിയാവോ? സൈക്കിളെങ്കിലും മമ്മിക്ക് ഓടിക്കാൻ പറ്റാത്തമ്മടെ കൂട്ടുകാരെ താഴെ പറയുന്നുണ്ട് മമ്മി കേറി ഓടിക്കാം. ഞാനല്ലേ ഇങ്ങോട്ട് നോക്ക്, നോക്ക് അമ്മ കേറി ഇരുന്ന് തമാശ കളിക്കാതെ നീ ബീസിന് ഇറക്കണ, ബീസിനെ കൊണ്ടുവന്ന കേറ് കേറ് മമ്മി കേറി കേറി ഇരിക്കാൻ പറഞ്ഞേ, ബീസിനെ ഇറക്കി വിടുങ്ങ കേറ് പോ. ലൈക്ക് അടിക്കുന്ന കണ്ട മമ്മി, ലൈക്ക് അടിക്കുന്ന ആൾക്കാര് ഇങ്ങോട്ടാ. ഓ ഇപ്പൊ നമ്മുടെ വണ്ടി ഒന്നും വേണ്ടല്ലേ, നൈസായിട്ട് ഡോർ വന്നിട്ട് കേറി ഇരിക്കാൻ പോവാണ്. ആ ഇരുന്നോ, സ്വാഗതം, വെൽക്കം, അൽ ഫത്തലു, അൽ ഫത്തലു. അമ്മ വന്ന വഴി മറക്കരുത്, നമ്മൾ വന്നത് ബീസ്റ്റിന്റെ അകത്ത് വരാം. വേണ്ട വേണ്ട, എൻജോയ് എൻജോയ്.
ഞാനും എന്റെ ബീസ്റ്റും പാവപ്പെട്ടവൻ നടക്കട്ടെ. മാഡം വേറെ എംപ്ലോയി, പിന്നെ ചേച്ചിയാണ് ഒരുപാട് സഹായിച്ച് നമ്മുടെ വണ്ടി എടുക്കുമ്പോ നമ്മുടെ വണ്ടി സെയിൽ ചെയ്തത് അല്ലേ. അപ്പൊ ചേച്ചി ഒരു അടി അടിച്ചു അടിച്ചോ. അയ്യോ അത് വേനിച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. ഓക്കെ വണ്ടി വെഞ്ചരിക്കാൻ പോവല്ലേ, അപ്പൊ അങ്ങോട്ട് വന്നേക്കാം. അങ്ങനെ നമ്മുടെ താ പോകുന്നു. ഓ ഞങ്ങൾ കണ്ടില്ലെന്നോ. അതെ മമ്മിയൊക്കെ ഇപ്പൊ പോയതേ ഉള്ളൂ. അപ്പൊ വണ്ടി ഇപ്പൊ വെഞ്ചരിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ പോറൽ ലേറ്റ് കഴിച്ച ഇന്ന് തന്നെ എനിക്ക് വീട് ഇട്ടപ്പെടുത്തു. അപ്പൊ എന്റെ പൊന്നെ മമ്മിന്റെ അടിനെ ഒന്നും കാണുന്നില്ലട്ടോ. എന്നൊരു റോക്കറ്റാ കാണുന്നില്ലല്ലോ. ഏ ഫൈനലി കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ദാ പോണു നമ്മുടെ മോനായി. ടട്ടട്ടരട്ട. ഓ സോറി അത് ഹോനായി ആയി പോലെ, ഇത് മോനായി. ഹലോ ഹൗ ആർ യു മോനായി. ഇപ്പൊ നമ്മളൊന്നും വേണ്ടല്ലേ. ശരി ശരി ഓക്കെ ഓക്കെ. മോനായി ഒരു കൂസലില്ലാതെ പോകുന്ന വെക്കും ചെറ്റടിച്ചതുപോലെ. മമ്മി പൈസ കൊടുത്തിട്ട് നാട്ടുകാരെ മൊത്തം പിടിച്ചിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൈസ കൊടുത്ത് ഏൽപ്പിച്ചാണ് ഇതൊക്കെ. അല്ല ഞാൻ ചോദിച്ചതല്ലേ, BMW-ൽ ആ ഓപ്ഷൻ ഇല്ല, എന്തുകൊണ്ടില്ല? ഒന്ന് ജസ്റ്റ് മാറി അപ്പ ലോക്ക്. ഇപ്പൊ നമ്മുടെ വണ്ടിക്ക് ഇല്ലാത്ത കുറ്റങ്ങളില്ല. ഈ വണ്ടി അതാ എടുത്തത്. BMW ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വണ്ടി എടുത്തത്. എങ്ങനെ ഇരിക്കുന്നു ഇത്? മമ്മിയുടെ വൃത്തികെട്ട പൊറോട്ട നാടകമെന്ന് എനിക്കറിയാം. അപ്പൊ അതിൻ്റെ നോട്ടീസ് പറഞ്ഞാൽ ഇതിൻ്റെ റിമോട്ട്, ഈ റിമോട്ടിനകത്ത് മറ്റേ താക്കോലുണ്ട്, അതാണ് കിടന്ന് കുലുക്കുന്നത്. കണ്ടോ ഇത് നേരെ വണ്ടിൻ്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി തന്നെ തുറയും. നല്ലൊരു ഫീച്ചറാണെന്ന് തോന്നുന്നു. കണ്ടോ തുറന്നു, ഓൾറെഡി തുറന്നു, നമ്മളൊന്നും ചെയ്യണ്ട. എൻ്റെ ഗ്ലാസ്സിനെന്ത് പറ്റി? ഒരെണ്ണം മാത്രം ഡാർക്കായിട്ടുണ്ട്. അത് ഗ്ലാസ് ഇല്ലേ? ആ ഗ്ലാസ് ഉണ്ട്. ബ്രാൻഡ് ന്യൂ വണ്ടിയുടെ സ്മെല്ല്, ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്രാൻഡ് ന്യൂ വണ്ടിൻ്റെ സ്മെല്ല്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർ അങ്ങനത്തെ ഒരു പെർഫ്യൂം കൂടി ഇറക്കണം. ഒരു ബ്രാൻഡ് നമ്മൾ പല ടൈപ്പ് പെർഫ്യൂംസ് ഉണ്ടല്ലോ. അപ്പോൾ ബ്രാൻഡ് ന്യൂ വണ്ടിയുടെ ആ സ്മെല്ല് തരുന്ന കാശ് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? ബ്രാൻഡ് ന്യൂ വണ്ടിയുടെ സ്മെല്ല്, അപ്പോൾ അതിൻ്റെ ടൈപ്പ് ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ എന്നും നമ്മൾ തുറക്കുമ്പോഴത്തേക്കും ആ ഒരു ബ്രാൻഡ് ന്യൂ നല്ല മണം. ഐ ലവ് ദിസ് മണം. ഇവിടെ വലിയൊരു മകുടം സ്ക്രീനുണ്ട്. പിന്നെ ഒരു കപ്പ് ഹോൾഡർ കാണോ, കപ്പ് ഹോൾഡർ സ്റ്റോറേജ്. ഓ ഇതിനും സ്പോർട്സ് ഉണ്ടോ? ഓ ബൈ ദ വേ ഗൈസ്, ഇത് നമ്മൾ എടുത്തിരിക്കുന്ന കുറച്ചൊരു പവർ കൂടിയ സാധനമാണ്. എന്ന് പറഞ്ഞാൽ ടർബോ എഡിഷൻ ആണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ എഞ്ചിൻ ആണ്, പക്ഷേ ടർബോ എഡിഷൻ എടുത്തിരിക്കുന്നത്. കുറച്ചൊരു പവർ ഉണ്ട്. ഓ ഏ ഒരു വണ്ടി ഓടിപ്പോയി കണ്ടായിരുന്നു നിങ്ങൾ. സാധനം കൊള്ളാം. അങ്ങനെ ഫുൾ ഡിജിറ്റലാണ്, സ്പേഷ്യസ് ആണ്, ഹെഡ് റൂം അടിപൊളിയാണ്, നല്ല സ്പേഷ്യസ് ആണ്. മറ്റേ നമ്മുടെ XUV-നെ പോലെ ഇരുന്ന് നല്ല ശരിക്കും നിവർന്ന് അങ്ങ് പോയപ്പോൾ ഞാൻ പുറത്തെ ഇത് കാണിച്ചു. ഇപ്പോൾ മാക്സിമം ഞാൻ ഇറക്കി ഇട്ടിരിക്കുവാണ്, നല്ല പുറത്തെ ഒരു ഇത് കാണിച്ച്. അത്രയും ഇറക്കി ഇട്ടിരിക്കുവാണെങ്കിലും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, ഇത്രയും സ്പേസ് ഉണ്ട്, നമുക്ക് സുഖമായിട്ട് അങ്ങ് ഇരിക്കും. ഓവറോൾ ഗൈസ് അടിപൊളിയാണ്, എന്നുവെച്ചാൽ നല്ല സ്പേഷ്യസ് ആണ്, നല്ല മൈലേജ് കിട്ടും. പിന്നെ മമ്മിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് കുറേ വണ്ടിയിലൊക്കെ കയറിയപ്പോൾ ഇതിലാണ് കയറിയപ്പോഴാണ് കുറച്ചൊരു ആ ഒരു സ്പേഷ്യസ് തോന്നുന്നത്. നല്ല 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 സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു റൈഡ് അടിച്ച് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈം റൈഡ് അടിക്കുന്നത് കേട്ടോ ഈ വണ്ടി. ഓ സ്റ്റിയറിംഗ് ഒക്കെ ഒരു സ്റ്റിയറിംഗ് ഒക്കെ നല്ല ബട്ടർ സ്മൂത്ത്, നോക്കി ഒറ്റ വെല്ലുകൊണ്ടാണ് കറക്കുന്നത്. ഓവറോൾ ഗൈസ് നമുക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അടിപൊളിയാണ്. ഇനിയിപ്പോൾ കുറച്ചുകൂടി ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇതിൻ്റെ പോരായ്മകൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്ലസ് പോയിന്റ്. പക്ഷെ എന്നാലും നമ്മുടെ i10-ന്റെ അത്രയും ഒരു ഇത് വരുന്നില്ല, എനിക്ക് i10-ന്റെ അത്രയും ഒരു ഇത് വരുന്നില്ല. എല്ലാവർക്കും മോനായിനെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് ആ രഹസ്യ കോഡായി M കിട്ടിയെന്ന് കരുതുന്നു. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ താഴെ അഭിപ്രായം പറയാം. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, വൺ ലൈഫ് വൺ ഷോട്ട്. Woo!